അഥവാ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം എല്ലാ കാലവും വാഴ്ത്തപ്പെടുവാനാകട്ടെ ന്യൂ ലൈഫ് ടി വിക്ക് വേണ്ടി എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി കഥാവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു എന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂർ ഇളമ്പൽ തിരുവഴി എന്ന സ്ഥലത്ത് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ ജീവിത പശ്ചാത്തലം ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രേരണകളോ പാരിതോഷികങ്ങളോ ആരുടെയെങ്കിലും നിർബന്ധത്താലോ അല്ല ഞാൻ ഇന്നൊരു സുവിശേഷകനായി മാറിയത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ശാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വീട്ടിൽ പ്രിയപ്പെട്ടവരുടെ ദുർമരണങ്ങളും ജീവിതത്തിൻ്റെ തകർച്ചകളും ഒക്കെയും എൻ്റെ ജീവിതത്തെ വല്ലാതെ തകിടം മറിച്ച അനേക സന്ദർഭങ്ങൾ എൻ്റെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൻ്റെ യാത്രയിൽ ദിശാബോധം നഷ്ടപ്പെട്ടവനായി കൗമാരകാലത്തിലും യൗവനകാലത്തിലുമൊക്കെ കൂട്ടുകെട്ടുകളിലൂടെ ലഭിക്കപ്പെട്ട ദുശീലങ്ങളും മദ്യവും മയക്കുമരുന്നിൻ്റെയൊക്കെ നിരന്തരമായ ഉപയോഗത്തിൻ്റെ പരിണിതഫലമായി വഴക്കും പ്രശ്നങ്ങളും പോലീസ് കേസുമൊക്കെയായി സമാധാനം നഷ്ടപ്പെട്ട ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ സലസ്വഭാവിയാകുവാൻ എൻ്റെ ബന്ധുക്കളും എൻ്റെ മാതാപിതാക്കളും ഒക്കെയും അനേക പ്രയത്നങ്ങൾ മാനുഷികമായ അവരുടെ അറിവിൻ്റെ അനുസരിച്ച് അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ വിശ്വസിച്ചതും ഞാൻ പിന്തുടർന്നതുമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങൾ തീർത്ഥാടന യാത്രകൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക പൂജകൾ ഹോമങ്ങൾ തുടങ്ങി നൂറുകണക്കിന് ഹൈന്ദവ പാരമ്പര്യ കർമ്മങ്ങൾ ചെയ്യുകയും അതിലൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ സംതൃപ്തിയോ ലഭിക്കാതെ നീണ്ട അനേക വർഷങ്ങൾ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ജനിച്ചു വളർന്ന ആ പശ്ചാത്തലത്തിലും പുനലൂരിലുമൊക്കെ നടന്ന ഒരു ഭൂതകാലം എനിക്കിപ്പോൾ ഓർത്തെടുക്കുവാൻ കഴിയുന്നു എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് ഏതെങ്കിലും ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ വിശ്വാസത്തെയോ മതത്തെയോ കരിവാരിത്തേക്കുവാനോ വ്രണപ്പെടുത്തുവാനോ അല്ല ഞാൻ കടന്നു വന്ന വഴികൾ ഞാൻ അനുഭവിച്ച അതിഷ്ടമായ തിക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ പച്ചയായ ജീവിതാനുഭവം ഞാൻ ഈ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയും ഞാൻ ഓർക്കുകയും ചെയ്യുന്നു ഇന്ന് അനേക ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ന് കൊലപാതകത്തിൻ്റെയും ലഹരിയുടെയും സാമൂഹ്യതിന്മകളുടെയൊക്കെ ഒരു വിളനിലമായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ സന്ദേശം പറയുന്നത് ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏതെങ്കിലും അറിവുകൾക്കോ ആശയങ്ങൾക്കോ തത്വശാസ്ത്രങ്ങൾക്കോ മതത്തിൻ്റെ സാരോപദേശങ്ങൾക്കോ ആത്മീയ ആചാര്യന്മാർക്കോ മീഡിയകൾക്കോ അല്ലെങ്കിൽ സിനിമകൾക്കോ ഒന്നും ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് തീർത്തും യാഥാസ്ഥ്യതികമായ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഞാൻ രാവിലെ കണ്ടുണരുന്നത് ഭക്തനായ എൻ്റെ ഗ്രാൻഡ് ഫാദർ അച്ഛൻ്റെ അച്ഛൻ അധികാലത്തി എഴുന്നേറ്റ് പൂജാമുറിയിൽ കയറി അനേക ദേവി ദേവന്മാരുടെ ഫോട്ടോകൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള നിലവിളക്ക് കത്തിച്ച് പ്രകാശപൂരിതമായ അതിഭക്തിസാന്ദ്രമായ രാമായണം ഭാഗവതം തുടങ്ങിയ ഹൈന്ദവ മതഗ്രന്ഥ പാരായണങ്ങളാലും മന്ത്രോച്ചാരണങ്ങളാലും ശബ്ദമുഗ്രിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ക്ഷേത്രത്തിലെ നിത്യ പാരമ്പര്യ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഹൈന്ദവ കർമ്മങ്ങളും ഭക്തിയോടെ ഉപാസിച്ചും അനുഷ്ഠിച്ചും വന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞാൻ അറിയപ്പെടുന്ന ഒരു ഭാഗവതരായിത്തീരണമെന്നതായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നല്ല വിദ്യാഭ്യാസം ലഭിച്ചൊരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥനോ ഡോക്ടറോ ആകണമെന്നുള്ളതായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം പക്ഷേ ആ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി എൻ്റെ കൂട്ടുകെട്ടുകളും ഞാൻ കണ്ട സിനിമകളും എൻ്റെ പശ്ചാത്തലങ്ങളും ഹൈന്ദവ തീവ്രാഭിമുഖ്യമുള്ള വ്യക്തികളുമായി ചേർന്നിട്ടുള്ള പല കൂട്ടുകെട്ടുകളിലൂടെയൊക്കെ എൻ്റെ ഹൃദയത്തിൽ വീണ് കിട്ടിയ തീവ്രമായ ചിന്താഗതികളും ആശയങ്ങളുമൊക്കെയും എന്നെ ഒരു സുവിശേഷ വിരോധിയും ക്രിസ്ത്യാനിറ്റിക്കും ബൈബിളിനും യേശുക്രിസ്തുവിനുമെതിരായി പ്രവർത്തിക്കുവാനും അയൽപക്കങ്ങളിലുള്ള പാവപ്പെട്ട ഉപദേശിമാരെയും ബന്ധക്കോസ്തു വിശ്വാസികളെയും ക്രിസ്ത്യാനികളെയും നിരന്തരം ആക്രമിക്കുകയും വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും അവരെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്ത അനേക സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അവർ ആരും എനിക്കൊരു ദോഷം ചെയ്തിട്ടല്ല ഇത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകെട്ടുകളിലൂടെ കിട്ടിയ തീവ്രമായ ആശയങ്ങൾ ഞാൻ വളരുന്നതിനനുസരിച്ച് അത് വളർന്ന് വളർന്നു പന്തരിച്ച് തീർത്തും ഒരു വർഗീയ സ്വഭാവമുള്ള ഒരു മനുഷ്യനായി ഞാൻ മാറി ആ സമയങ്ങളിലൊക്കെ മദ്യവും ലഹരിയും സാമൂഹ്യ തിന്മകളും കഞ്ചാവിൻ്റെ ഉപയോഗവും അതേ ദുശീലങ്ങൾ നിറഞ്ഞ് ആർക്കും വിധേയപ്പെടുത്താൻ പറ്റാത്ത എന്ന് വെച്ചാൽ എന്നെ പ്രസവിച്ച് എൻ്റെ അമ്മ പോലും പറഞ്ഞാൽ കേൾക്കാത്ത അത്രത്തോളം കഠിനമായ സ്വഭാവത്തിനടിമപ്പെട്ട് നിരന്തരമായി പ്രശ്നങ്ങളും വഴക്കുകളും കേസുകളുമൊക്കെ സമാധാനം നഷ്ടപ്പെട്ട് കോടതികളിൽ പലപ്പോഴും കയറിയിറങ്ങി ബന്ധുക്കൾക്കും സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ തലവേദനയായി തീർന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ പഠിക്കാൻ മെടുക്കനായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം ക്രീഡിഗ്രിയോടുകൂടി തകർന്നു ദിശാബോധം നഷ്ടപ്പെട്ടവനായ ഒരു ചരട് പൊട്ടിയ വട്ടം പോലെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു ഭ്രാന്തനെ പോലെ പുനലൂരും പരിസര പ്രദേശങ്ങളിലും ഉള്ള ബാറുകളിലും ബിവറേജുകളിലും കള്ളഷാപ്പിലും കയറി രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി മുപ്പത്തിയെട്ട് വർഷം ജീവിതത്തിൻ്റെ നാളുകൾ സിനിമ കണ്ടും കറങ്ങിയും തള്ളി നീക്കിയ അനുഭവം എനിക്ക് ഓർത്തെടുക്കുവാൻ കഴിയും മാതാപിതാക്കളുടെ പ്രതീക്ഷയെ മുഴുവനും തകടം മറിച്ചുകൊണ്ട് ഒരു വല്ലാത്ത സ്വഭാവത്തിനടിമപ്പെട്ട് തീർത്തും തകർന്നവനായി മാറി ഞാൻ ഏകമകനായിരുന്നതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ ഓർത്ത് എന്നും രാത്രിയിൽ ഇന്ന് കരയുന്നത് എനിക്ക് ഇപ്പോൾ ഓർത്തെടുക്കുവാൻ കഴിയും എൻ്റെ അമ്മ ഒത്തിരി കരയുമായിരുന്നു എന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എൻ്റെ അച്ഛൻ എൻ്റെ കുമാരകാലത്തിൽ തന്നെ പാർക്കിൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന മാരകമായ ഒരു രോഗത്തിനടിമയായി നീണ്ട ഇരുപത് വർഷം വീണും എഴുന്നേറ്റും നിർജ്ജീവമായ ചേതനേറ്റ വിറങ്ങലിച്ച ശരീരവുമായി എൻ്റെ അച്ഛനും നാളുകൾ തള്ളി നീക്കി എൻ്റെ കുടുംബത്തിൽ അടിക്കടി കടന്നു വന്ന ശാപങ്ങളും രോഗത്തിൻ്റെ കാഠിന്യങ്ങളും തീവ്രമായ തകർച്ചകളും അനുഭവങ്ങളും എൻ്റെ കുടുംബത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിൽ പല പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും വന്ന അപമൃത്യയും ആത്മഹത്യകളും ഒക്കെ എന്നെ വല്ലാതെ അലട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സമയങ്ങളിലൊക്കെയും മോക്ഷത്തിന് വേണ്ടി മുക്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഒരു നല്ല മനുഷ്യനാകുവാൻ ഒത്തിരി തീർത്ഥാടന യാത്രകളുടെ പരമ്പരകൾ തന്നെ ഞാൻ നടത്തി ആയിരക്കണക്കിന് കാതങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ കാവുകൾ കുടുംബപരദേവതാ ക്ഷേത്രങ്ങൾ അങ്ങനെ കേരളത്തിലും കേരളത്തിന് പുറത്തും അനേക സ്ഥലങ്ങളിൽ ഞാൻ യാത്രകൾ നടത്തി ഈ യാത്രകളിലൊക്കെയും എനിക്ക് എൻ്റെ സാമ്പത്തിക നഷ്ടം വന്നതല്ലാതെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമോ ഒരു സന്തോഷമോ സമാധാനമോ സംതൃപ്തിയോ എനിക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാപത്തിൻ്റെ വലിയ കുഴിയിലേക്ക് ഞാൻ കുഴഞ്ഞ ചേറ്റിലേക്ക് ഞാൻ താഴ്ന്നു താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു ബന്ധങ്ങൾ എന്നിൽ നിന്ന് അകന്നുപോയി എൻ്റെ ആ കഠിന സ്വഭാവം മൂലം ബന്ധുക്കൾ എൻ്റെ വീട്ടിൽ വരാതെയായി അയൽപക്കങ്ങളെ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനികളെയൊക്കെ ഞാൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിച്ചു പാവപ്പെട്ട ബന്ധക്കോസ്തു വിശ്വാസികളുടെ കടകൾ എറിഞ്ഞു തകർത്തു പ്രാർത്ഥനയ്ക്ക് പോകുന്നവരെ കളിയാക്കി തടസ്സപ്പെടുത്തി പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തി ഇങ്ങനെ നിരന്തരമായി ഞാൻ സുവിശേഷത്തെയും സുവിശേഷകന്മാരെ എതിർത്തിരുന്നു ഞാൻ സുവിശേഷം കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എന്നെപ്പോലെ ഒരാൾക്ക് മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ഉപാസനാമൂർത്തികളും സങ്കല്പശക്തികളും ഒക്കെയുള്ള എനിക്ക് യേശുക്രിസ്തുവിനേയും ബൈബിളിനെയും ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു അന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചുമൊക്കെ പാവപ്പെട്ട ഉപദേശിമാരെന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പുച്ഛത്തോട് അവരെ കളിയാക്കിയിരുന്നു ഞാൻ അന്യഭാഷയെ ഞാൻ കളിയാക്കിയിരുന്നു പ്രാർത്ഥനകളെ ഞാൻ തടസ്സപ്പെടുത്തിയിരുന്നു ഞാൻ ഒരു ഭീകരനെ പോലെ അനേക വർഷങ്ങൾ പുനലൂരും ഇളമ്പലും നടന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ വിശ്വസിച്ച രാഷ്ട്രീയത്തിൻ്റെ പ്രസ്ഥാനങ്ങൾക്കോ അതിൻ്റെ ആശയങ്ങൾക്കോ ലോകത്തിൽ ലഭിക്കുന്ന തത്വശാസ്ത്രങ്ങൾക്കോ ഒന്നിനും ഈ ലോകത്തിലെ ജയിലുകൾക്കോ ലോക്കപ്പ് മർദ്ദനങ്ങൾക്കോ കാരാഗ്രഹങ്ങൾക്കോ ഒന്നും ഒരു മനുഷ്യനെയും നല്ലവനാക്കാൻ ഇന്നേ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ അനേക സ്ഥലങ്ങളിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെയും പോയി പുണ്യസ്ഥലങ്ങൾ തേടിയുള്ള തീർത്ഥാടന യാത്രകൾ തന്നെ ഞാൻ നടത്തി അവിടൊക്കെ പോയി മടങ്ങി വരുമ്പോഴും വീണ്ടും ഞാൻ നിരാശനായിട്ടായിരുന്നു ഞാൻ മടങ്ങി വരുന്നത് ഓരോരോ ക്ഷേത്രങ്ങളിൽ കടന്നുപോയി കേരളത്തിലെ ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭന്മാരുമായ ലോകമറിയപ്പെടുന്ന ജ്യോതിഷന്മാരടുത്ത് പല വട്ടം പല സമയത്ത് ഞാൻ അവിടെ കടന്നു ചെന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് അവരിൽ നിന്ന് അപ്പോയിൻ്റ്മെൻറ്റുകൾ എടുത്ത് പ്രശ്നങ്ങളെ മനസ്സിലാക്കി പ്രശ്നപരിഹാരത്തിന് അവരിൽ നിന്ന് ലിസ്റ്റുമായി ഞാൻ അനേക ക്ഷേത്രങ്ങളിൽ ദർ ദർശനങ്ങൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ ചിലവായി എന്നുള്ളതല്ല അതെൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ ഇരുപത്തഞ്ചിൽ പരം ജോലികൾ ചെയ്തു ഗൾഫിൽ രണ്ട് പ്രാവശ്യം പോയി എൻ്റെ ജീവിതം മുഴുവനും തകർച്ചയായിരുന്നു ഞാൻ കൈവച്ച മേഖലകളെല്ലാം തകർന്നു വീടും വസ്തുക്കളും വിറ്റു വീട് നിൽക്കുന്ന സ്ഥലം ബ്രാഹ്മണരുടെ ഭൂമിയാണ് അത് ബ്രാഹ്മണ ബ്രാഹ്മണശാപമാണെന്ന് ആരോ പറഞ്ഞപ്പോൾ വീടും സ്ഥലവും എല്ലാം വിറ്റു ഇരുപത് വർഷത്തെ നരകതുല്യമായ ജീവിതത്തിന് ശേഷം എൻ്റെ അച്ഛൻ മരണത്തിൽ ഈ ലോകത്തു നിന്ന് മാറിപ്പോയി എൻ്റെ ഗ്രാൻഡ് മരിച്ചു എൻ്റെ ഗ്രാൻഡ് മരിച്ചു എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ആകുലതപ്പെട്ട് ആശങ്കപ്പെട്ട് എന്നും തീരാ ദുഃഖത്തിനടിമയായ എൻ്റെ അമ്മ രോഗിയായി മാറി കോടിക്കണക്കിന് വിലവരുന്ന വസ്തുക്കളൊക്കെയും വിറ്റ് കള്ളുപിടിച്ച് കൂട്ടുകാരുമായി എല്ലാം തകർന്ന് നശിച്ചു ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവസാനം എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന സമയങ്ങളിൽ അത് ഗൾഫിൽ വെച്ചാണ് അത് സംഭവിച്ചത് അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിലാണ് കഥാവായി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ തേടി വന്നതും ഞാൻ വെറുക്കുമ്പോഴും ഞാൻ ശല്യം ചെയ്യുമ്പോഴും ഉദ്രവിക്കുമ്പോഴും ശൗലെന്ന വ്യക്തിയെ തേടി വന്നതുപോലെ സ്വർഗത്തിലെ സ്നേഹം കാൽവറിയിലെ ആ സ്നേഹം എന്നെ തേടി വന്നു ആ യേശുക്രിസ്തുവിനെ രണ്ടേ നാല് രണ്ടായിരത്തി പതിനാറിൽ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിച്ചു പുനലൂർ ഒരു ദൈവദാസൻ്റെ കൈകീഴിൽ വിശ്വാസ സ്നാനം എന്ന ദൈവകൽപ്പനയെ അനുസരിച്ച് പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് ആവശിച്ചു ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി ഞാൻ അന്നു വരെ ചെയ്തു കൂട്ടിയ പാവങ്ങളെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്ന് എൻ്റെ അയൽപക്കങ്ങളിലുള്ള ക്രിസ്ത്യാനികളുടെയും ഉദ്ദേശിമാരുടെയും ഒക്കെ വീട്ടിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ അവരോട് മാപ്പ് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങളുണ്ടായി ആരുടെയും പ്രേരണയില്ലാതെ മദ്യത്തിൻ്റെ ആസക്തി ലഹരിയുടെ ആസക്തി സാമൂഹ്യ തിന്മകൾ ദുശീലങ്ങൾ എന്നിൽ നിന്ന് എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല വാ തുറന്നാൽ പച്ചത്തിറി വിളിച്ചിരിക്കുന്ന എൻ്റെ വായിൽ നിന്ന് ഹല്ലൊലിയും സ്തോത്രവും പുറത്തു വരാൻ തുടങ്ങി ബൈബിൾ പറയുന്നു രണ്ട് പുരിന്തർ അഞ്ചിൻ്റെ പതിനേഴിൽ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായിത്തീരുന്നു ഇതാ എല്ലാം പുതുതായി മൃഗത്തിൻ്റെ തോലുരിഞ്ഞു മാറുന്നത് പോലെ ഞാനൊരു പുതിയ മനുഷ്യനായി മനുഷ്യനായിത്തീർന്നു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് തുടങ്ങി ഞാൻ പ്രാർത്ഥനകൾക്ക് കടന്നുപോയി ഉപസിക്കാൻ തുടങ്ങി ഉപവാസത്തിനിടയിൽ തന്നെ എൻ്റെ വയറ്റിൽ നിന്ന് വലിയ കൈവശം വന്ന് നാട്ടും പേരിൽ അറിയപ്പെടുന്ന പോസിഷനുകൾക്ക് പുറത്തുപോയി എന്നെ വ്യക്തിപരമായി എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്വർഗീയ ദർശനങ്ങൾ കാണുകയും കത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമസൃഢമായ ശബ്ദം എന്നെ തേടി വരികയും കുഞ്ഞേയും എന്നെ പലവരും വിളിച്ചെന്നെ ആശ്വസിപ്പിക്കുകയും ആക്ഷരികമായി ആളിക്കത്തുന്നതീയായി ദൈവിക സാന്നിധ്യം എൻ്റെ ഭവനത്തിൽ വന്നിറങ്ങുകയും അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായ ചിന്തകൾ ബൈബിൾ വായിക്കുവാൻ ഞാൻ തുടങ്ങി ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയാതിരുന്ന എന്നെ വചനങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഞാൻ ഒരു വിശുദ്ധനാക്കി തീർന്നു എന്നെ കാണുന്നവർക്ക് ഞാനൊരു അത്ഭുതമായി തീർന്നു ഇവന് എങ്ങനെയാണ് ഇത്രയും മാറ്റം സംഭവിച്ചെന്ന് പലർ ചിന്തിക്കുവാൻ തുടങ്ങി ഗുരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി ആകും എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പഴയ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും സാമൂഹ്യ തിന്മകളും മാറി സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവനായി മാറി പാപമോചനം എനിക്ക് ലഭിച്ചു മരണത്തെക്കുറിച്ചുള്ള ഭയം എന്നെ മാറി ഞാനൊരു തീർത്തും പ്രത്യാശയുള്ളവനായി മാറി നീണ്ട മുപ്പത്തെട്ട് വർഷത്തെ എൻ്റെ പാരമ്പര്യ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഞാൻ ഉപാസിച്ച ദേവീദേവന്മാരും ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ മാറി നി തന്നെ നോക്കി പരിഹസിച്ച് എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ അവർ ശ്രമിച്ചപ്പോൾ എല്ലാവരും വെറുക്കപ്പെട്ട എന്നാൽ ഞാൻ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന കഥാവായി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ തേടി വന്നു ആ സ്നേഹമാണ് ഇന്നെന്നെ പ്രത്യാശയുള്ള ഒരു സുവിശേഷകനാക്കി കേരളത്തിൽ ആയിരക്കണക്കിന് കവലകളിൽ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തുവെന്ന നാമം എന്ന അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ പറയുവാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകം എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ യേശുക്രിസ്തുവില്ലാത്ത ജീവിതം ശൂന്യമാണ് നിരർത്ഥകമാണ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങൾ അത് തക്കത്തിൽ ഉപയോഗിക്കുക നാളെ നാളെ എന്ന് പറഞ്ഞു മാറി നിൽക്കുമ്പോൾ നാളെ നമുക്കുള്ളതല്ല ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയാൽ നിത്യനരകം ബൈബിളിൽ പറയുന്ന ആ നിത്യനരകത്തിൽ ചെന്ന് എത്തേണ്ടിയിരിക്കും പാവികളിൽ ഒന്നാമനായി നരകത്തിൽ പ്രഥമ നിത്യനാശത്തിൽ പോയി നിത്യദണ്ഡനത്തിൽ കിടക്കേണ്ടിയിരുന്ന എന്നെ രൂപാന്തരപ്പെടുത്തിയത് ലോകത്തിലെ ഒരു മതത്തിൻ്റെ സാരോപദേശങ്ങളോ ഞാൻ കണ്ട സിനിമകളിലെ ഗുണ ഗുണപാഠങ്ങളോ തത്വശാസ്ത്രങ്ങളോ ഇസങ്ങളോ പരിണാമവാദങ്ങളോ ബിഗ് ബാങ് തിയറിയോ ലോക ഞാൻ വായിച്ചു കുട്ടിയ പുസ്തകങ്ങളുടെ അറിവോ ഒന്നുമല്ല യേശുക്രിസ്തുവിൻ്റെ ആ നിസ്തുല്യമായ സ്നേഹമാണ് എന്നെ ഇത്രയും തകർന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം കുഴഞ്ഞു പോയിരുന്ന തകർന്നു പോയിരുന്ന എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് ഒരു ഭ്രാന്തനെപ്പോലെ തെരുവു നായെ പോലെ നടന്ന എന്നെ ഇന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് ഒരു ദൈവ പൈതലാക്കി ഒരു സുവിശേഷകനാക്കി ഏറ്റവും ശ്രേഷ്ഠമായി ഉന്നത പദവിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് അതുകൊണ്ടാണ് ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പറയുവാൻ ഓരോ കവലകളിലും പോയി ഓരോ ദേശങ്ങളിലും പോയി നിന്ന് ഈ സുവിശേഷം പറയുവാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘടകം അല്ലാതെ പലരും തെറ്റിദ്ധാരണകൾ മൂലം വികലമായ സങ്കല്പങ്ങൾ മൂലം സുവിശേഷത്തെക്കുറിച്ചും മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചും അട്ടകസിച്ചും ഇരിക്കുമ്പോൾ മതം മാറ്റുന്ന മാറുന്ന മാർഗമല്ല ഇത് മനുഷ്യനെ തിന്മയിൽ നിന്ന് നന്മയിലേക്കും അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്കും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കും നടത്തുന്ന ഏക മാർഗം ഈ സുവിശേഷത്തിന്റെ മാർഗമാണെന്ന് ഇത്തരണത്തിൽ ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ സാക്ഷ്യം കേൾക്കുന്ന ന്യൂ ന്യൂലൈഫ് ടിവിയുടെ എല്ലാ ശ്രോതാക്കളെയും ഈ ന്യൂലൈഫ് ടി വിക്ക് വേണ്ടി അഹോരാത്രം യജ്ഞിക്കുന്ന നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന ഇതിൻ്റെ എല്ലാ അംഗങ്ങളെയും കഥവായ യേശുക്രിസ്തു ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ തരണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു